മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയൻ നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ജാതിമത ഭേദമന്യേ ഏവരും ഓണം ആഘോഷിക്കുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യയൊരുക്കിയും കുട്ടികൾ ഊഞ്ഞാലാടിയും വിവിധങ്ങളായ ഓണക്കളികൾ കളിച്ചും പൂക്കളമൊരുക്കിയും മാവേലിയെ വരവേൽക്കാൻ കേരളം ഒരുങ്ങുന്നു. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ ഉള്ള എല്ലായിടങ്ങളിലും ഓണം അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെയാണ്. അസുരരാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദിൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ ദേവന്മാർ പോലും അസൂയപ്പെട്ടിരുന്നു. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗം നടന്നു കഴിഞ്ഞാൽ ദേവന്മാരെക്കാൾ ശക്തിയും ഐശ്വര്യവും ഉണ്ടാകും എന്ന് ദേവന്മാർ ഭയപ്പെട്ടു. ദേവന്മാർ വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി സങ്കടം അറിയിച്ചു. അങ്ങനെ മഹാവിഷ്ണു അഞ്ചാമത്തെ അവതാരമായ വാമനൻ്റെ രൂപത്തിൽ അവതരിച്ചു. അങ്ങനെ വാമനൻ്റെ രൂപത്തിൽ ഭഗവാൻ മഹാബലിയുടെ അരികിലെത്തി. ബ്രാഹ്മണ ബാലനെ കണ്ട മഹാബലി ആവശ്യം ചോദിച്ചു. ഈ ലോകത്ത് എന്ത് ആവശ്യപ്പെട്ടാലും സാധിച്ചു തരാമെന്നും പറഞ്ഞു. തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രമാണ് ആവശ്യമെന്നും അത് താൻ തന്നെ അളന്നെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വാമനൻ്റെ ആവശ്യങ്ങൾ മഹാബലി അംഗീകരിച്ചു. ഈ സമയത്ത് വാമനൻ ആകാശം മുട്ടേ വളർന്നു. ആദ്യ അടിയിൽ തന്നെ ഭൂമിയും പാതാളവും അളന്നെടുത്തു. രണ്ടാമത്തെ അടിയിൽ സ്വർഗവും അളന്നു. 3ാമത്തെ അടി അളക്കാൻ സ്ഥലമില്ലാതെ വന്നു. 3ാമത്തെ അടി അളക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു. 3ാമത്തെ അടി എൻ്റെ ശിരസിൽ ചവിട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. മഹാബലിയുടെ ആഗ്രഹപ്രകാരം വാമനൻ പൂർണ്ണരൂപം കാണിച്ചു കൊടുക്കുകയും എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പ്രജകളെ സന്ദർശിക്കുന്നതിനുള്ള അനുവാദവും നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം. ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മഹാബലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതലേ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അത്തം 10 ഓണം എന്നാണ് ചൊല്ല്. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകമെഴുകി പൂക്കളം ഒരുക്കുന്നു. ചിങ്ങത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂവ് മാത്രമേ ഉപയോഗിക്കാനും പാടില്ല. 2ാം ദിവസം 2 ഇനം പൂക്കൾ, 3ാം ദിവസം 3 ഇനം പൂക്കൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. ചോദ്യനാൾ മുതൽ മാത്രമേ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാട നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. ഓണാഘോഷത്തിൻ്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം തിരുവോണ ദിവസത്തെ ഓണാഘോഷത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. മലയാളികൾ ഓണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസം ആണ് ഉത്രാട ദിവസം. അടുക്കളയിലേക്കും അതുപോലെ തന്നെ ഓണക്കോടിയും മറ്റും എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കുന്ന ദിവസമാണ് ഉത്രാട ദിവസം. തിരുവോണ ദിവസത്തെ ആഘോഷങ്ങൾക്ക് പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട്. സാധാരണയായി
തിരുവോണപ്പുലരിയിൽ കുളിച്ചു കോടി വസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിനു മുമ്പിൽ ആവണിപ്പല കെട്ടിയിരിക്കുന്നു. ഓണത്തപ്പൻ്റെ സങ്കല്പ രൂപത്തിനു മുമ്പിൽ മാവൊഴിച്ച് പൂക്കുല നിരത്തി പൂവട നിവേദിക്കുന്നു. ഓണനാളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങാണിത്. കളിമണ്ണിലാണ് രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. മറ്റു പൂജകൾ പോലെ തന്നെ തൂശനിലയിൽ ദർഭപ്പുല്ല് വിരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു. ഓണത്തിൻ്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ്. ഉണ്ടറിയണം ഓണം എന്നാണ് വയ്പ്. ആണ്ടിലൊരിക്കൽ പപ്പടവും ഉപ്പേരിയും കൂട്ടാനുള്ള അവസരമായിരുന്നു പണ്ടൊക്കെ സാധാരണക്കാരന് ഓണം. കാളൻ, ഓലൻ, എരിശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ. അവിയലും സാമ്പാറും പിന്നീട് വന്നതാണ്. നാല് കൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക്. കടുമാങ്ങ, നാരങ്ങ, ഇഞ്ചിപ്പുളി, ഇഞ്ചിത്തൈര്. പപ്പടം ഇടത്തരമായിരിക്കും. പത്ത് പലക്കാരൻ, പന്ത്രണ്ട് പലക്കാരൻ എന്നിങ്ങനെ പപ്പട കണക്ക്. ഉപ്പേരി നാല് വിധം: ചേന, പയർ, പഴുതനങ്ങ, പാവയ്ക്ക. ശർക്കര പുരട്ടയ്ക്ക് പുറമെ പഴം നുറുക്കും, പഴവും പാലടയും പ്രഥമനും വിളമ്പുന്നതും പ്രത്യേകതയാണ്. ഈ എല്ലാ വിഭവങ്ങളും നാക്കിലയിൽ വിളമ്പിയാണ് കഴിക്കേണ്ടത്. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇതുപോലെ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് ഏവർക്കും അറിയാം. ഒരുപാട് പൂപ്പാട്ടുകളും കളിപ്പാട്ടുകളും മലയാളിക്ക് സമ്മാനിച്ചതാണ് ഓണം. കാലാകാലങ്ങളായി പാടിപ്പതിഞ്ഞ ഇവ വാമൊഴിയായി വരും തലമുറയ്ക്ക് പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് നാം നിത്യം ഉപയോഗിക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നിലനിൽക്കുന്നുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം, ഉള്ളതുകൊണ്ട് ഓണം പോലെ, അത്തം വെളുത്താൽ ഓണം കറുക്കും, അത്തം പത്തിന് പൊന്നോണം, അത്തം പത്തോണം, ഓണം കേറാമൂല. മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഈ ചൊല്ലുകളെല്ലാം ഓണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം വളരെ വലുതാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഓണവുമായി ബന്ധപ്പെട്ട മറ്റു പ്രാദേശിക ആഘോഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത്തച്ചമയം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അത്തന്നാളിൽ നടത്തുന്ന ആഘോഷമാണ് അത്തച്ചമയം. 1947 വരെ കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു അത്തച്ചമയം. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി. പിന്നീട് 1961 കേരള ഗവൺമെൻറ് ഓണം ദേശീയോത്സവമാക്കിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജന ഘോഷയാത്രയായി ഇത് മാറി. ഓണക്കാലത്തെ അനുഷ്ഠാന കലകളിൽ പ്രധാനികളാണ് ഓണത്തെയ്യവും ഓണേശ്വരനും ഓണത്തുള്ളലുമെല്ലാം. ഈ രൂപങ്ങൾ നമ്മുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളവയാണ്. നഗരങ്ങളേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ് ഇവയ്ക്ക് പ്രചാരം കൂടുതലുള്ളത്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം. മഹാബലി സങ്കല്പത്തിലുള്ള ഈ ഓണത്തെയ്യത്തിന് ഓണത്താർ എന്നാണ് പേര്. വണ്ണാമാർ ആണ് ഓണത്തെയ്യം കെട്ടിയാടുന്നത്. ചിങ്ങത്തിലെ ഉത്രം, തിരുവോണം എന്നീ നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ തെയ്യം കെട്ടുന്നത്. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലുമായാണ് ഓണത്തെയ്യം വീടുകളിൽ എത്തുന്നത്. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിൻ്റെ ഉള്ളടക്കം. കണ്ണൂർ ജില്ലയിലാണ് ഈ തെയ്യം ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഓണത്തെയ്യത്തിൽ തന്നെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ. വായ് തുറക്കാതെ തന്നെ തെയ്യം കാണിക്കുന്നതിനാൽ ഓണപ്പൊട്ടൻ എന്ന പേരും അറിയപ്പെടുന്നു. ഓണം തുള്ളൽ എന്ന പേരുള്ള
വേലതുള്ളൽ. കല വേല സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത്. ഓണക്കാലത്തു മാത്രമാണ് ഇത് നടത്താറുള്ളത്. സ്ത്രീകളുടെ ഓണവിനോദങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കൈകൊട്ടിക്കളിക്കുള്ളത്. പൊതുവെ എല്ലാ ജില്ലകളിലും കണ്ടുവരുന്ന ഒന്നാണിത്. വീടുകളുടെ അകത്തളങ്ങളുടെ സ്വകാര്യതകളിൽ നടന്നു പോന്നിരുന്ന ഇത് പിൽക്കാലത്ത് മുറ്റത്ത് പൂക്കളത്തിനു ചുറ്റും വലം വെച്ചുകൊണ്ട് നടത്തി വരുന്നു. ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുകയും ഒപ്പം വട്ടത്തിൽ നിന്ന് ചുവട് വെച്ച് കൈകൊട്ടിക്കളിക്കുകയാണ് പതിവ്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് തൃശൂരിൻ്റെ പുലികളി. ശരീരമാകെ വടിച്ച് മഞ്ഞയും കറുപ്പും ചായം പൂശി വാഹനങ്ങളിൽ കൃത്രിമമായി നിർമ്മിച്ച വനത്തിൽ നിന്ന് ചാടിയുറങ്ങുന്ന നൂറുകണക്കിന് പുലികൾ നടുവിലാർ ഗണപതിക്ക് മുമ്പിൽ നാളികേരം മുടച്ചാണ് കളി തുടങ്ങുന്നത്. മെയ്വഴക്കവും കായിക ശേഷിയും പുലികളിക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധ സവിശേഷതകളാണ്. വന്യതാളവും വഴങ്ങാത്ത ചുവടുകളും കോമാളി വേഷങ്ങളും ആക്ഷേപഹാസ്യ ദൃശ്യവുമെല്ലാം പുലികളിയുടെ പ്രത്യേകതയാണ്. പുലിക്ക് പകരം കടുവാ വേഷങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇരയായ ആടിനെ വേട്ടയാടുന്ന കടുവയും കടുവയെ വേട്ടയാടുന്ന വേട്ടക്കാരനും ഇതിലെ പ്രധാന വേഷങ്ങളാണ്. ഉടുക്കും തകിലും അകമ്പടി വാദ്യങ്ങളായി ഇതിന് ഉപയോഗിക്കുന്നു. തൃശൂർ, പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി. ദേവീപ്രീതിക്കായും വിളവെടുപ്പിനോടനുബന്ധിച്ച് കുമ്മാട്ടികൾ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ ഓണത്തപ്പനെ വരവേൽക്കാനും കുമ്മാട്ടി ആഘോഷിക്കുന്നു. ഓണത്തല്ല്, ആട്ടക്കളം കുത്തൽ, കമ്പിത്തായം കളി, ഭാരക്കളി, നായയും പുലിയും വയ്ക്കൽ, തലപ്പന്തുകളി, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, വടംവലി, ഇവയെല്ലാം ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന വിനോദങ്ങളാണ്. ഓണത്തോടനുബന്ധിച്ച് ഉത്രട്ടാദി നാളിൽ ആറന്മുളയിൽ വെള്ളംകളി നടക്കുന്നു. ആറന്മുളയിൽ മാത്രമല്ല പായിപ്പാട്, കരുവാറ്റ എന്നിവിടങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് വെള്ളംകളി മത്സരങ്ങൾ നടക്കുന്നു. ആറന്മുളയിൽ പ്രശസ്തമായ ആറന്മുള സദ്യയും ഓണത്തോടനുബന്ധിച്ചാണ് നടത്തുന്നത്. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾ ഏവർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു.